ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നതായി ക്ഷീര കർഷകർ. പാലിന് വില വർദ്ധിപ്പിച്ചെങ്കിലും കാലിത്തീറ്റ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വില കൂടിയതിനാൽ അതിന്റെ ഗുണം ലഭിച്ചില്ല എന്ന് കർഷകർ പറയുന്നു. ക്ഷീരമേഖലയ്ക്ക് കാര്യമായ പരിഗണന, അതാണ് കുഴൽമന്ദം സ്വദേശിയായ സിജിയുടെ ബജറ്റ് പ്രതീക്ഷ. കർഷകൻ എന്ന നിലയിൽ ശുഭപ്രതീക്ഷയോടു കൂടിയാണ് ഈ ബജറ്റിന് നോക്കിക്കാണുന്നത്. ഇപ്പോൾ ക്ഷീര കർഷകനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാൽ വില കൂട്ടി സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതിനൊപ്പം തന്നെ ഈ മിൽമ ഒരു ബാഗിന് 150-170 രൂപ ഒറ്റയടിക്ക് പാൽ വില കൂട്ടുന്നതിൻ്റെ ഒരു മാസം മുന്നേ കൂട്ടിയതാണ്. പാൽ വില കൂട്ടിയെങ്കിലും അതിൻ്റെ പ്രയോജനം കൃത്യമായിട്ട് ക്ഷീര കർഷകരിൽ എത്തിയിട്ടില്ല. മിൽമ പാലിന് വില വർദ്ധിപ്പിച്ചു, അതിനു മുൻപേ കാലിത്തീറ്റയുടെ വില കൂട്ടി. അതുകൊണ്ട് തന്നെ പാലിന് വില കൂടിയതിൻ്റെ നേട്ടം കർഷകർക്ക് കിട്ടിയിട്ടില്ല. ഇതെല്ലാം പരിഗണിച്ച് ബജറ്റിൽ പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തീറ്റകളെല്ലാം പാൽ വില കൂട്ടാൻ പോകുന്നു എന്ന് അറിഞ്ഞ ഉടനെ. ഓർഗാനിക് ഫാം നടത്തിയാൽ നിങ്ങളുടെ ആരോഗ്യം മാത്രമല്ല മെച്ചപ്പെടുന്നത്, നിങ്ങളുടെ സാമ്പത്തിക നിലയുടെ ആരോഗ്യവും മെച്ചപ്പെടും. നിങ്ങൾക്ക് ഓർഗാനിക് ഫാമിംഗ് പഠിക്കണോ എങ്കിൽ എത്രയും പെട്ടെന്ന് ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാ തീറ്റകൾക്കും റേറ്റ് കൂടിയാണ്. ഇപ്പോൾ തവിട് വന്നിട്ട് 900-1000 രൂപ കടക്കാൻ പോകുന്നു, ഇനിയും കൂടുന്നതാണ് പറയുന്നത്. കാര്യമായ പരിഗണന ലഭിച്ചാൽ ക്ഷീരോത്പാദനം വർദ്ധിക്കുമെന്നും കർഷകർ പറയുന്നു. ന്യൂസ് 18 പാലക്കാട്. ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നതായി ക്ഷീര കർഷകർ. പാലിന് വില വർദ്ധിപ്പിച്ചെങ്കിലും കാലിത്തീറ്റ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വില കൂടിയതിനാൽ അതിന്റെ ഗുണം ലഭിച്ചില്ല എന്ന് കർഷകർ പറയുന്നു. ക്ഷീരമേഖലയ്ക്ക് കാര്യമായ പരിഗണന, അതാണ് കുഴൽമന്ദം സ്വദേശിയായ സിജിയുടെ ബജറ്റ് പ്രതീക്ഷ. കർഷകൻ എന്ന നിലയിൽ ശുഭപ്രതീക്ഷയോടു കൂടിയാണ് ഈ ബജറ്റിന് നോക്കിക്കാണുന്നത്. ഇപ്പോൾ ക്ഷീര കർഷകനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാൽ വില കൂട്ടി സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതിനൊപ്പം തന്നെ ഈ മിൽമ ഒരു ബാഗിന് 150-170 രൂപ ഒറ്റയടിക്ക് പാൽ വില കൂട്ടുന്നതിൻ്റെ ഒരു മാസം മുന്നേ കൂട്ടിയതാണ്. പാൽ വില കൂട്ടിയെങ്കിലും അതിൻ്റെ പ്രയോജനം കൃത്യമായിട്ട് ക്ഷീര കർഷകരിൽ എത്തിയിട്ടില്ല. മിൽമ പാലിന് വില വർദ്ധിപ്പിച്ചു, അതിനു മുൻപേ കാലിത്തീറ്റയുടെ വില കൂട്ടി. അതുകൊണ്ട് തന്നെ പാലിന് വില കൂടിയതിൻ്റെ നേട്ടം കർഷകർക്ക് കിട്ടിയിട്ടില്ല. ഇതെല്ലാം പരിഗണിച്ച് ബജറ്റിൽ പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തീറ്റകളെല്ലാം പാൽ വില കൂട്ടാൻ പോകുന്നു എന്ന് അറിഞ്ഞ ഉടനെ എല്ലാ തീറ്റകൾക്കും റേറ്റ് കൂടിയാണ്. ഇപ്പോൾ തവിട് വന്നിട്ട് 900-1000 രൂപ കടക്കാൻ പോകുന്നു, ഇനിയും കൂടുന്നതാണ് പറയുന്നത്. കാര്യമായ പരിഗണന ലഭിച്ചാൽ ക്ഷീരോത്പാദനം വർദ്ധിക്കുമെന്നും കർഷകർ പറയുന്നു. ന്യൂസ് 18 പാലക്കാട്.